വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അത് തൃശ്ശൂരിൽ നിന്നാണ്. ബോംബ് വെച്ചത് താനാണെന്ന് പറഞ്ഞ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുന്നു. കൊടകര പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത്. പോലീസ് ഈ വ്യക്തിയെ ചോദ്യം ചെയ്തു വരികയാണ്. ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയാണ് കൊടകര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. കൊച്ചി സ്വദേശിയാണ്. പോലീസ് രഹസ്യമായി ചോദ്യം ചെയ്തു വരികയാണ്. അതിൻ്റെ വിവരങ്ങൾ അല്പസമയം കഴിഞ്ഞാൽ എം എസ് ലിഷോയിൽ നിന്ന് നമുക്ക് ശേഖരിക്കാം. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള വിവരങ്ങൾ ഇതൊക്കെയാണ്. ഒരു ബോംബ് സ്ഫോടനമാണ് നടന്നതെന്ന് കേരള പോലീസ് തന്നെ ഡി ജി പി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. IED ടിഫിൻ ബോക്സിൽ IED ബോംബാണ് പൊട്ടിത്തെറിച്ചത്. ഒരാൾ, ഒരു സ്ത്രീ ആ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് കൊല്ലപ്പെട്ടു. 36 പേർക്ക് പരിക്കുണ്ട്. ഇവരെ 3 ആശുപത്രികളിലായി ചികിത്സയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൊച്ചി കളമശ്ശേരി മെഡിക്കൽ കോളേജ്, കൊച്ചി സൺറൈസ് ആശുപത്രി, മൂന്നാമതായി ആസ്റ്റർ മെഡിസിറ്റി. ഈ 3 ആശുപത്രികളിലാണ് ഈ പരിക്കേറ്റവരും പൊള്ളലേറ്റവരും ഇപ്പോൾ ചികിത്സയിലുള്ളത്. 36 പേരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇതിൽ ഒരു കുഞ്ഞുമുണ്ട്. 3 ഇടത്തായാണ് പൊട്ടിത്തെറി ഉണ്ടായത്. ആദ്യത്തെ പൊട്ടിത്തെറി 9:38 അത് കഴിഞ്ഞ് 1 മിനിറ്റിനുള്ളിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒരേ സമയത്ത് 2 പൊട്ടിത്തെറികൾ ഉണ്ടാവുകയായിരുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് എത്തിയ ആളുകൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്. ഈ സമയത്ത് ഈ സാമ്ര കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു ഈ സമ്മേളനം നടക്കുന്നത്. ഈ സ്ഫോടനം നടക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു നീല കാർ അതിവേഗത്തിൽ ഈ സെന്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ 8 സംഘങ്ങളായി ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ആകെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. പോലീസിന്റെ പരിശോധന, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പരിശോധന നടക്കുന്നുണ്ട്. ഈ യഹോവ സാക്ഷികളുടെ ആരാധനാലയങ്ങളിൽ പ്രത്യേക പരിശോധന നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് അങ്ങനെ അത്തരം 20 കേന്ദ്രങ്ങളുണ്ട്. ഇവിടെ 3 ഇടത്ത് പരിശോധന നടത്തിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനുകളിലും ടെക്നോ പാർക്കിലും ഒക്കെ പരിശോധന നടത്തി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പലയിടത്തും പല ഭാഗങ്ങളിലും, കാരണം സമുദ്ര അതിർത്തിയിൽ നിന്ന് അധികം ദൂരമില്ല ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന്. അതുകൊണ്ട് തന്നെ വ്യാപകമായ പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും NIA ഭാഗത്തു നിന്നാണെങ്കിലും ശരി, NSG ഉടൻ എത്തും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഭീകരാക്രമണ സാധ്യത അത് ഈ ഘട്ടത്തിൽ തള്ളിക്കളയുന്നില്ല കേരള പോലീസ്. ആസൂത്രിതമായ സ്ഫോടനം തന്നെയാണ്. ആര്, എപ്പോൾ, എന്തിന്, എങ്ങനെ നടത്തി അതൊക്കെയാണ് അറിയേണ്ടത്. കാരണം ഇത് 27 തുടങ്ങിയ സമ്മേളനമായിരുന്നു. ഇന്ന് അവസാന ദിവസമായിരുന്നു. അവിടേക്ക് എങ്ങനെ ഈ ടിഫിൻ ബോക്സിൽ ഈ IED ബോംബ് എത്തിച്ചു, ആരെത്തിച്ചു, എന്നിട്ട് എങ്ങനെ പുറത്തേക്ക് പോയി, ഇത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബോംബാണോ അതോ ടൈമർ വെച്ച് പൊട്ടിത്തെറിപ്പിച്ചതാണോ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഇതിനെ വ്യക്തത വരേണ്ടതുണ്ട്. 36 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ പലർക്കും കാലിനാണ് പൊള്ളലേറ്റിട്ടുള്ളത്. തൃശ്ശൂരിൽ ഒരാൾ തന്നെ വന്ന് സ്വയം ഞാൻ ബോംബ് വെച്ചു എന്ന് പറഞ്ഞ് കീഴടങ്ങുകയാണ്. എന്താണ് സംഭവം? പോലീസ് എന്താണ് പറയുന്നത്? ഇത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ കൃത്യമായി പുറത്തു വരുന്നില്ല. രഹസ്യമായി പോലീസ് ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. കൊടകര പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾ എത്തിയത്. കൊടകര പോലീസ് സ്റ്റേഷനിൽ താനാണ് ബോംബ് വെച്ചതെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇയാൾ എത്തിയത്. ഇയാളെ മേലുദ്യോഗസ്ഥരുടെ ഉൾപ്പെടെയുള്ളവരെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പങ്കുവയ്ക്കാൻ പോലീസും ഇപ്പോൾ നിലവിൽ തയ്യാറല്ല. കാരണം ഇക്കാര്യങ്ങളൊന്നും തന്നെ ഒരു സ്ഥിരീകരണമില്ല. ഇയാൾക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുള്ള ആളാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് ഏതെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊന്നും തന്നെ യാതൊരു വ്യക്തതയും വന്നിട്ടില്ല. അത് കൃത്യമായൊരു വിവരം ലഭിച്ചാൽ മാത്രമേ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും കൊടകര പോലീസ് സ്റ്റേഷനിലാണ് ഈ സംഭവം ഉണ്ടായത്. കൊടകര പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് കുറച്ച് മുൻപാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം, കളമശ്ശേരിയിലെ സംഭവം നടന്നതിന് ശേഷം ഏകദേശം 1.5 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ കൊടകര പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ എത്തുന്നതും. ഇത്തരത്തിൽ സമാനമായ രീതിയിൽ താനാണ് ബോംബ് വെച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനോട് പറയുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളിൽ കൃത്യമായി ഒരു ഇയാളെ ചോദ്യം ചെയ്ത്, അല്ലെങ്കിൽ ഇയാളിൽ നിന്ന് വിവരങ്ങൾ തേടി ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പരിശോധിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഇയാളുടെ പേര് വിവരങ്ങൾ പോലും പോലീസ് നിലവിൽ പുറത്തുവിട്ടിട്ടില്ല. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ ഒരാളെ ചോദ്യം ചെയ്തു വരികയാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കൊരു കൺഫർമേഷനും ഇപ്പോൾ കിട്ടിയിട്ടില്ല. ഞാനാണ് ബോംബ് വെച്ചത് എന്ന് പറഞ്ഞൊരു കൊച്ചി സ്വദേശി കൊടകര പോലീസ് സ്റ്റേഷനിൽ വന്ന് ഉച്ചയ്ക്ക് 1:30 കീഴടങ്ങുകയായിരുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ വിവരങ്ങൾ വരുന്നതനുസരിച്ച് നമുക്ക് അതിലൊരു കൺഫർമേഷൻ പറയാം.